വൈഗയിൽ യോഗന്നാൻ എഫ് ആർ ഡി എസ് ബൈബിൾ കത്തിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പുള്ളി ആ ബൈബിളിൽ അധസ്ഥിതരുടെ ഉന്നമനത്തിനോ അല്ലെങ്കിൽ അവരുടെ മഹത്വപ്പെടുത്തുന്ന വരികളൊന്നും കണ്ടില്ല. അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിമോചന തത്വശാസ്ത്രമൊന്നും ബൈബിളിൽ കണ്ടില്ല. അത് പുള്ളിയുടെ ജനതയ്ക്ക് അനുകൂലമല്ല എന്ന് കണ്ടാണ് പുള്ളി കത്തിച്ചത്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്, മനുസ്മൃതി കത്തിക്കുന്നത് പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്. അത് നല്ല കാര്യമാണ്. ബൈബിളിൽ കത്തിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ, പൊയ്കിൽ കുമാരഗുരു, ദാറ്റ്സ് എ റെവല്യൂഷണറി മൂവ്. പുലേ ക്രിസ്ത്യാനികളാണ് അല്ലേ? ഒരു തിരുവല്ലയിലൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പ്രത്യക്ഷ രക്ഷാസഭ. ഇപ്പോൾ അവർ ശരിക്കും ഒരു ക്രിസ്ത്യൻ സഭയുടെ എല്ലാ സ്വഭാവങ്ങളും ആർജിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുരിശിൽ തറച്ചു വന്ന യേശുവിൻ്റെ ശവശരീരം ഒരു കല്ലറയിൽ തള്ളിവെച്ചു. മൂന്നാം ദിവസം കല്ല് മാറ്റിയിരിക്കുന്ന ശവശരീരം കാണുന്നില്ല. കല്ലിന് മുകളിൽ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ആൾ നിൽക്കുന്നു. ആൾക്കാർ വന്നപ്പോൾ അവർ ആളെ മനസ്സിലായില്ല. യേശു അവരോട് ഞാൻ യേശു ആണെന്ന് പറയുന്നു. യേശു ആണെങ്കിൽ പറയേണ്ട കാര്യമുണ്ടോ? വളരെ കൃത്യമായ ചോദ്യമാണ്. അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോസ്പലുകളെല്ലാം എഴുതി വെച്ചതില്ലെങ്കിലും അതിന് കോൺട്രഡിക്ഷൻ മാത്രമല്ല, കഥകളാണ്. യേശു എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് അതിന് ശേഷം 10, 70, 80 വർഷത്തിന് ശേഷം ഓരോരുത്തരും എഴുതി വെക്കുന്ന കഥകളാണ്. 100 വർഷം കഴിഞ്ഞ് എഴുതിയിട്ടുണ്ട്, 150 വർഷം കഴിഞ്ഞുള്ള ഗോസ്പൽസ് ഉണ്ട്, 200 വർഷം കഴിഞ്ഞിട്ടുള്ള ഗോസ്പൽസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ എഴുതി വെക്കുന്നതിനകത്ത് പലപ്പോഴും എല്ലാത്തിനകത്തും ലോജിക് ഉണ്ടാവില്ല. ഒരാളല്ല, രണ്ട് പേരുടെ കാര്യം പറയുന്നുണ്ട്. ചില ഗോസ്പൽസിൽ രണ്ട് പേരാണ്. ഇനി യേശു ചോദിക്കുന്നു, ഞാൻ യേശു ആണെന്ന് അങ്ങോട്ട് പറയുന്നു, എൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. കാരണം എന്താണ്? ഈ ചോദിക്കുന്നവരിൽ പലരും ഇപ്പോൾ മേരിയും മഗ്ദലന മറിയയും അദർ മേരിയും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് യേശുവിനെ ഒട്ടും അറിയില്ലല്ലോ. അവർ യേശുവിനെ കണ്ടിട്ടേ ഇല്ലല്ലോ. അവർക്ക് ഒരു ബന്ധമില്ലല്ലോ. അപ്പോൾ അവർ ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് ഞങ്ങൾക്ക്. അല്ലാതെ എന്തതിനു പറയുന്നു? അല്ല, ഈ ജൂദാസ് യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് എന്ന് ഇതൊക്കെ കാണിക്കുന്നത് പറയുന്നതോടൊക്കെ ഉള്ള സംഭവമുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബൈബിളിൽ തന്നെ പറയുന്നില്ല ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് എന്നാണ്. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മാർക്കിൽ പറയുന്നില്ല. മാർക്കിൽ 16 എനിക്കൊന്ന് 8-9 അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 20 വരെ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് വാർത്ത കേട്ടുകൊണ്ട് അന്താളിച്ച് സ്ത്രീകൾ ഓടുന്നതാണ് അവസാനം മാർക്കിൽ. ആദ്യത്തെ ഗോസ്പൽ അങ്ങനെയാണ്. അതിനുശേഷം വരുന്നതിലാണ് കുറേ കൂടെ വിശാലവൽക്കരിക്കപ്പെടുന്നത്. ആദ്യത്തെ ഗോസ്പലിൽ അങ്ങനെയേ ഉള്ളൂ. ഗാന്ധി ജീസസ് ഹിസ്റ്ററി കമ്പയറബിൾ അല്ലേ? സമ്മേരിയാസ് ഒരു കഥാപാത്രം എന്ന നിലയിൽ യേശുവിനെ ഗാന്ധിജിക്ക് ഇഷ്ടമായിരുന്നല്ലോ. കുറേയൊക്കെ ഇഷ്ടമായിരുന്നു, കുറേയൊക്കെ ഇഷ്ടമല്ലായിരുന്നു. ഹി വാസ് നോട്ട് ദാറ്റ് കമ്പയറബിൾ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പയറബിൾ ആണ്. യു ക്യാൻ കമ്പയർ എനിബഡി വിത്ത് എനി വൺ. ആ ചോദ്യത്തിൽ എനിക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യാം? കമ്പയർ ചെയ്താൽ എത്ര സാമ്യമുണ്ട് എന്നാണ് ചോദിച്ചെങ്കിൽ ഗാന്ധിജിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി അഹിംസയെക്കുറിച്ച് പറയുകയും ഗുജറാത്തിൻ്റെ വില്ലേജുകളിൽ ചെന്നിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്ത ആളാണ്. അഹിംസയുടെ പേരിൽ പല നേതാക്കന്മാരെയും ഭഗത് സിംഗിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എല്ലാം കുറ്റപ്പെടുത്തുകയും കയ്യൊഴുകയും ചെയ്തിട്ട് മറിച്ച് ഇതേ കണക്കുള്ള യുദ്ധത്തിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻ്റായിട്ട് വർദ്ധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഗാന്ധിജിയുടെ പല കാര്യങ്ങളിലും ഗാന്ധിജി ഇതാണ്. സേ വാട്ട് ഡു വാട്ട് ഐ സേ നോട്ട് വാട്ട് ഐ ഡു. അതൊരു പക്ഷേ ഗാന്ധിജിയും ജീസസുമായിട്ടൊരു കമ്പാരിസനാണ് ഒരർത്ഥത്തിൽ. എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പള്ളി ദൈവത്തിനെ സൃഷ്ടിക്കാമോ? ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ യൂദാസിനെ തെറ്റുകാരനാവും, കുരിശിൽ മരണം. എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പള്ളി സൃഷ്ടിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ക്രൂരമായ ചോദ്യമാണ്. പോട്ടെ, ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ യൂദാസ് എങ്ങനെ തെറ്റുകാരനാവും? അതാണ് ഞാൻ ചോദിച്ചത്. ഇത് നിങ്ങളല്ല, എന്ത് ചോദ്യമല്ല ഇത് എന്നോട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചല്ല, അല്ലെ? പണ്ടില്ലേ തൊപ്പി വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞോണായിപ്പോലെ. അത്തിമരൻ ജീവൻ ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രസത്യം മനസ്സിലാക്കിയ ആളായിരുന്നു ക്രിസ്തു.
അതാണ്, അതൊരു ഒരു അടിപൊളി ചോദ്യമാണ്. അങ്ങനെ ശാസ്ത്രബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അത്തിമരത്തോട് യേശു ചെയ്തത് ഭയങ്കര ഇതായിപ്പോ കേട്ടോ, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ്. പണ്ട് ഈ ആളുകളൊക്കെ ഉണ്ട്, ഈ പശുവിനെ അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, പശു പാല് ചുരത്താത്തതിന് പശുവിനെ അടിക്കാനും പിണ്ണാക്കോ അല്ലെങ്കിൽ പുല്ലോ ഒന്നും കറക്റ്റ് സമയത്ത് കൊടുക്കില്ല, അതിനെ പരിചരിക്കില്ല, കുളിപ്പിക്കില്ല. പക്ഷേ ചെന്ന് ഈ മൊന്തയായിട്ട് ചെല്ലുമ്പോൾ പാല് കുറഞ്ഞ് കഴിയുമ്പോൾ അതിനെ അടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ഞങ്ങളുടെ ഒരു അയൽക്കാരനെ എനിക്ക് പരിചയമുണ്ട്, അയാൾക്ക് ദേഷ്യമാണ്. എന്നാൽ ഇതിനെന്തെങ്കിലും കൊടുക്കുക കഴിക്കാൻ ഇല്ല. എന്നാൽ അവരൊക്കെ എത്രയോ ഭേദമാണ്, അവർ മൊത്തം നശിപ്പിച്ചില്ലല്ലോ. വിചാരണ സമയത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തരാതിരുന്ന യേശു ശിക്ഷിക്കപ്പെട്ടത് തികച്ചും ന്യായമായിരുന്നല്ലോ അന്നത്തെ നിയമപ്രകാരം. അതെ, പുള്ളിയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനവിടെ എല്ലാം പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ഞാനവിടെ പള്ളിയിലും സിനഗോഗിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണെന്ന് അറിയണം അവരോടൊക്കെ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ന്യായാധിപന്മാർ പിന്നെ അത് അതിൻ്റെ ഒരു ഒരു സിവിലിറ്റി പോലും അദ്ദേഹം കാണിക്കുന്നില്ല. അപ്പോടെ ദൈവമില്ല, ഓക്കെ ശരി. ഈ ലോകത്ത് എത്ര കോടി ജീവികളുണ്ട്, ഈവൻ തിമിംഗലത്തിന് പോലും മനുഷ്യനേക്കാൾ വലിയ മസ്തിഷ്കമുണ്ടായിട്ടും മനുഷ്യൻ സിവിലൈസേഷൻ്റെ അടുത്തു പോലും എത്താത്തത് എന്താണ്? സോ മനുഷ്യൻ്റെ ലോകത്തേക്ക് വന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദൗത്യം ഉണ്ടാവില്ലേ? അവൻ്റെ പിറകിൽ ഒരു ശക്തി, ഒരു ശക്തിയാണ് ഉണ്ടാകില്ലേ? സി, ഈ മനുഷ്യനെന്ന് പറയുമ്പോഴേ, ഈ മനുഷ്യനല്ല ഇന്ന് ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആളാണ് സിവിലൈസ്ഡായിട്ട് വളരെ ബുദ്ധിയും ഭാവനയുമുള്ള ഒരു ആളാണ് എന്ന് കരുതരുത്. നമ്മളൊരു വലിയൊരു ഒരു പരിണാമപരമായ യാത്രയിലൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. നിങ്ങൾ ഈ അടുത്തറേ സെൻറ്റിനൽ ഐലൻഡ് എന്ന് പറയുന്ന ആൻഡമൻ നിക്കോബാർ ഐലൻഡ്, ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള സെൻറ്റിനൽസ് എന്ന് പറയുന്ന ആദിവാസികളുണ്ട്. അവർ അവരെ ദ്വീപിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച, ഫോട്ടോ എടുത്ത് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ, അമേരിക്കക്കാരനായിട്ടുള്ള ഒരു 27 വയസ്സുകാരനെ വിഷ അമ്പ ചെയ്ത് കൊല്ലുകയുണ്ടായി. നിങ്ങൾ ആ വായിച്ചു. അവർ യഥാർത്ഥത്തിൽ നഗ്നരായിട്ടും സ്വന്തമായിട്ട് ഭാഷയില്ല, എഴുത്തില്ല, നമ്മളെ കണക്കുള്ള സാഹിത്യമില്ല, ഒന്നുമില്ല, വളരെ ശരിക്കും ഏപ്പുകളെ പോലെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഒരു 36 പേരുണ്ടെന്ന് പറയുന്നുണ്ട്, 100 പേരുണ്ടെന്ന് പറയുന്നുണ്ട്. ജരാബാസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവർ കുറച്ചുകൂടി ഇപ്പോൾ സിവിലൈസ്ഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട്. ആൻഡമാനിൽ തന്നെ ഉള്ളവരാണ്. ഇവരെല്ലാം മനുഷ്യർ തന്നെയാണ്, ഹോമോ സാപ്പിയൻസ് തന്നെയാണ്. നമുക്കൊരു പാരസെറ്റാമോൾ കഴിച്ചാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ അവർക്കും സംഭവിക്കും. നമ്മളുടെ ആഹാരമെല്ലാം അവർക്കും കഴിക്കാം, നമ്മളുടെ എല്ലാ ജനറ്റിക്കായിട്ടുള്ള എല്ലാ അനോട്ടമിക്കായിട്ടുള്ള ഘടനയും അവർക്കുണ്ട്. പക്ഷേ അവർ നമ്മളെ പോലെ അല്ല. നമ്മൾ കാണിക്കുന്ന ഒരു സൊബിസ്റ്റിക്കേഷനും അവർ കാണിക്കില്ല. അവരൊരു സംഗീതോപകരണം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് അടിച്ചു പൊട്ടിക്കും, അല്ലെങ്കിൽ കടിച്ച് തിന്നാൻ ശ്രമിക്കും. ഒരു പേസ്റ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും അവരെന്താ ചെയ്യുന്നത്, അവർ വാരി തിന്നും. നമ്മൾ മനുഷ്യനാണ്, അവരും മനുഷ്യനാണ്, ഒരേ തലച്ചോറാണ്. അപ്പോൾ ഈ തലച്ചോറുകൾ തമ്മിലുള്ള ഒരു എക്സ്പ്രഷനായിട്ട്, അതിൻ്റെ ഒരു ബാഹ്യമായിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണ്? അത് സിവിലൈസേഷനിലൂടെയാണ്, നാഗരികതയിലൂടെയാണ്, പരസ്പരമുള്ള വിനിമയത്തിലൂടെയാണ്, പരസ്പരമുള്ള ഇൻട്രാക്ഷനിലൂടെയാണ്, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണ്. ഈ ബന്ധങ്ങളിലൂടെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. പണ്ടങ്ങനെ ആയിരുന്നില്ല നമ്മൾ. ഉദാഹരണമായിട്ട് പണ്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ കഴിയുമായിരുന്നു. ജുഡായിലെയും സമരിയയിലെയും അറേബ്യയിലെയും ജനങ്ങൾക്ക് ഒരു കുറ്റം ചെയ്ത ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലാൻ കഴിയുമായിരുന്നു, വാശിയോടെ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും പല മുസ്ലിം രാജ്യങ്ങളിൽ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു എന്നുള്ള കഥ പോലും ഇന്ന് കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നിന്ന് നമ്മൾ നാഗരികമായി, ബൗദ്ധികമായി, വൈകാരികമായി സംസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു സംസ്കാരമാണ് നമ്മൾ ഈ ഭാഷ. ഉദാഹരണമായിട്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ, യേശു എന്ന് പറയുന്ന ഒരു ആ ഒരു എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ബുക്ക് എഴുതുക? ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്തിറക്കാനുണ്ടോ? പുതിയ നിയമം അങ്ങനെ ഒരു പ്രിൻ്റ് ചെയ്തൊരു ബുക്കുണ്ടോ? ഇല്ല. അതിലിപ്പോൾ ലൂക്കിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം മാനസ്ക്രിപ്റ്റായിട്ട് എവിടെ നിന്നെങ്കിലും കിട്ടും, കുറേ എണ്ണം അവിടെ എവിടെയൊക്കെ കാണും. അതിന് ചിലപ്പോൾ അന്തവും കുന്തവും ഉണ്ടാവില്ല. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നത്? വേറെ ഒരാളിരുന്ന് എഴുതണം. അപ്പോൾ ലൂക്ക് കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക് പ്ലസ് അയാൾ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക്, അതായിരിക്കും രണ്ടാം കോപ്പി. ഇനി മൂന്നാം കോപ്പി എങ്ങനെയാണ്? വേറൊരാളിരുന്ന് എഴുതണം. ലൂക്കിൻ്റെ മിസ്റ്റേക്ക് പ്ലസ് അയാളുടെ മിസ്റ്റേക്ക് പ്ലസ് മൂന്നാമത്തെ മിസ്റ്റേക്ക്. പിന്നെ ഒമിഷൻസ്, വിട്ടുകളയൽ. അപ്പോൾ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. 100 കോപ്പി എടുക്കുമ്പോൾ അതിനകത്ത് എത്രമാത്രം വിട്ടുപോകും, എത്രമാത്രം തെറ്റുകൾ അക്യൂമുലേറ്റ് ചെയ്യും, എത്രമാത്രം ചിലപ്പോൾ വിശദാംശങ്ങൾ തന്നെ മാറിപ്പോകും. ഇങ്ങനെയാണ് ഒരു പുസ്തകം ഉണ്ടായി വരികയാണ്. ഈ പുതിയ നിയമം എന്നൊക്കെ പറയുന്ന പുസ്തകം ഉണ്ടായി വരികയാണ്. അതിനകത്ത് 27 പുസ്തകം വേണോ? അതിനകത്ത് ഇപ്പോൾ ബുക്ക് ഓഫ് റെവലേഷൻ ഉൾപ്പെടുത്തണോ? വേറെ ഏതെങ്കിലും ബുക്ക് മാറ്റണം? ഇതൊക്കെ ഒരുപാട് പലപ്പോഴും ഉൾപ്പെടുത്തിയും റിജക്റ്റ് ചെയ്യുകയൊക്കെ സംഭവിച്ചിട്ടുണ്ട്.
അതിൻ്റെ ഇടയ്ക്ക് തോമസിൻ്റെ ഗോസ്പൽ ഒരു ഘട്ടത്തിൽ 27-നകത്ത് ഉണ്ടായിരുന്നു. തോമസിൻ്റെ ഗോസ്പൽ ഇപ്പോൾ ഇല്ല. ഇൻഫൻസി ഗോസ്പൽ ചില സമയങ്ങളിൽ വലിയ തോതിൽ ആളുകൾ അതിനകത്ത് കയറ്റണമെന്ന് പറഞ്ഞായിരുന്നു. 2-ഉം 2-ഉം ആണ്, പക്ഷേ അതും കയറ്റപ്പെട്ടിട്ടില്ല. 367-ലാണ് ഒരു അത്തനേഷ്യസിൻ്റെ കാലത്തിലാണ് ഇന്നത്തെ 27 പുസ്തകം വരുന്നത്. 367 എന്ന് പറയുന്നത് യേശുവിൻ്റെ സമയമായിട്ട് നോക്കുമ്പോൾ എത്ര വർഷം, ഏതാണ്ട് 350 വർഷം, അല്ലെങ്കിൽ 340 വർഷം കഴിഞ്ഞിട്ടാണ് ആ പുസ്തകം വരുന്നത്, പുതിയ നിയമം നടന്ന പുസ്തകം. അതിനുശേഷം അപ്പോഴും പ്രിന്റിംഗ് ഇല്ല, പിന്നെ എഴുതുകയാണ്. അപ്പം അങ്ങനെയാണ് ഒരു സമൂഹത്തിൽ മനുഷ്യരിങ്ങനെ വരുന്നത്. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ മറ്റു ജീവികൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മസ്തിഷ്കപരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ മസ്തിഷ്കത്തിന് ഒരുപാട് സവിശേഷത ഉണ്ട്. ആനയ്ക്കും തിമിംഗലയ്ക്കും നമ്മളെക്കാൾ വലിയ മസ്തിഷ്കമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. എങ്ങനെ? ഒരു വ്യക്തിയുടെ അല്ലെ ഒരു ജീവിയുടെ അതിൻ്റെ ശരീരഭാരത്തിൻ്റെ ഇത്ര ശതമാനം മസ്തിഷ്കം എന്നുള്ളതും ആ മസ്തിഷ്കത്തിലെ എത്രമാത്രം ഒടിവുകളും ചുളിവുകളും ഉണ്ട്, എത്രമാത്രം വ്യാപ്തമുണ്ട്, എത്രമാത്രം ന്യൂറോൺസ് ഉണ്ട്, നമ്പർ ഓഫ് ന്യൂറോൺസ്, ഇത് രണ്ടും പരിഗണിക്കുമ്പോൾ ആനയുടെയും തിമിംഗലത്തിൻ്റെയും മസ്തിഷ്കം നമ്മളെക്കാൾ വലുതല്ല. കിലോഗ്രാം തൂക്കി നോക്കുമ്പോൾ ആയിരിക്കും. ഇറച്ചി തൂക്കുകയാണെങ്കിൽ ആനയുടെ മസ്തിഷ്കം തിമിംഗലത്തിൻ്റെ മസ്തിഷ്കം നമ്മളെക്കാൾ വലുതാണ്. പക്ഷേ അതിലെ മടക്കുകൾ, അതിൻ്റെ സാന്ദ്രത, ഉള്ളടക്കം, നമ്മുടെ ശരീരഭാരവുമായിട്ടുള്ള അനുപാതം, മനസ്സിലായോ? 10 കിലോ ഉള്ള ഒരു മനുഷ്യന് ഒരു 750 ഗ്രാം മസ്തിഷ്കം ഉണ്ടാകുന്ന അനുപാതമുണ്ട്. 10:1 അങ്ങനെ ഒരു അനുപാതം വരികയാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കം തന്നെയാണ് ഏറ്റവും സുപ്പീരിയർ. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏപ്പുകൾ, അവയുടെ മസ്തിഷ്കത്തിന് മറ്റ് ഏപ്പുകളേക്കാൾ അല്ലെ വാനരരുടെ മസ്തിഷ്കത്തെക്കാൾ അഡ്വാൻറ്റേജസ് ഉണ്ട്. ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ലല്ലോ. ഈ കാക്ക തന്നെ കണ്ടിട്ടില്ലേ നിങ്ങൾ വെള്ളം ഉയർത്തുന്നുണ്ടല്ലേ കല്ലെടുത്തിട്ട്? ഇന്റലിജൻസ് അല്ലേ? ഇണയെ എങ്ങനെ വശീകരിക്കണമെന്ന് അറിയാനായിട്ട് മറ്റു ജീവികൾക്ക് കഴിയില്ല. പാട്ട് പാടിയാലും ഇതെല്ലാം ഇന്റലിജൻസ് തന്നെയാണ്. ചില ജീവികൾ ഉണ്ടാക്കുന്ന വീടുകൾ നിങ്ങൾ ഉണ്ടോ, കൂടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ കൊണ്ട് പറ്റില്ല. ബവർ ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ബേർഡ്സ് ഉണ്ട്, അത് ഉണ്ടാക്കുന്ന കൂടുകളെ കുറിച്ച് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്ത് വലിയൊരു ഒരു ആർക്കിടെക്ചറൽ ആയിട്ടുള്ള വണ്ടറാണെന്നറിയാം. അതിൻ്റെ ഒരു തീപ്പെട്ടിയുടെ അത്രയുള്ള മസ്തിഷ്കം വെച്ചാണ് ആ കിളി ഇത്രയും വലിയ സാധനം ഉണ്ടാക്കുന്നത്, അലങ്കരിച്ച് നിറ സംവിധാനമൊക്കെ വെച്ച്. അപ്പോൾ എസ്തെറ്റിക് ആയിട്ടുള്ള കഴിവുകളുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ഡിഗ്രീസിലാണ് മറ്റ് ജീവികൾ, നമ്മൾ കുറച്ചുകൂടെ അത് അഗ്രാൻഡൈസ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ദൈവമില്ല ശരി, ഓക്കെ, ദൈവമില്ല പ്രേതമില്ല ഓക്കെ, അത് പറയാനല്ല ഞാൻ പ്രഭാഷണം നടത്തി. അല്ല ആരും അങ്ങനെ ചെയ്യുന്നത് ദൈവമില്ല ഓക്കെ, ദൈവമില്ല പ്രേതമില്ല എന്നുള്ള പരിപാടി അല്ല നമ്മൾ നടത്തുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ സാധനം ദൈവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ദൈവം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രേതം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പ്രേതം ഉണ്ടാകേണ്ട കാര്യമില്ല. മർദ്ദ ഫീൽ ചെയ്യാനായിട്ട് മർദ്ദ എന്ന് പറയുന്ന സാധനം ലോകത്തുണ്ടാകേണ്ട കാര്യമില്ല. ഉണ്ടോ? കള്ളിയങ്കാട്ട് നീലിയെ കുറിച്ച് പേടിച്ച് വീട്ടിൽ കിടന്ന് വരയ്ക്കാനായിട്ട് കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതൊന്നും കാര്യമില്ല. ഇതെങ്ങനെ തിരിച്ചു ചിന്തിക്കൂ. യേശുവിനെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് ഖുറാനിൽ അള്ളാഹു പറയുന്നത്. ഇതിന് വല്ല തെളിവുമുണ്ടോ? യേശു ഒന്ന് ജീവിച്ചിരുന്നതിന് വേറെ വല്ല ചരിത്ര തെളിവുമുണ്ടോ? ഈ യേശു ജീവിച്ചിരുന്ന ചരിത്ര തെളിവുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നത്. ഇവരുടെ കാര്യം ഇവർ വിചാരിക്കുന്നറിയോ, യേശു ജീവിച്ചിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന്. യേശു ജീവിച്ചിരുന്നു എന്ന് തെളിഞ്ഞാൽ ഒരാൾ ദൈവം അത്രേ ഉള്ളൂ. യഥാർത്ഥ ദൈവം പോലും അല്ല, ഒരാൾ ദൈവം അത്രേ ഉള്ളൂ, നത്തിങ് എൽസ്. എന്നോട് പറയാം, യേശു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു ഡിബേറ്റ് നടത്താൻ തയ്യാറാണോ? ചോദിക്കുന്നുണ്ട് ഞാൻ. നമ്മൾ പറയുന്നൊരു കാര്യം, ഒരാള് ഒരു ദൈവം ഉണ്ടാകാനായിട്ട് അല്ലെ ദൈവം ഫീൽ ചെയ്യാനായിട്ട് അയാൾ ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു ഒരു ഘടകമേ അല്ല. മനസ്സിലല്ലേ? വിഷ്ണു ജീവിച്ചിരുന്നിട്ടാണോ വിഷ്ണുവിനെ പ്രതി ഇത്ര അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്? ശിവൻ ജീവിച്ചിരുന്നിട്ടാണോ ശിവനെ എല്ലാവരും ആരാധിക്കുന്നത്? ശിവൻ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു BC 278 അദ്ദേഹം ഇവിടെ വന്നിരുന്നു, അദ്ദേഹത്തിന്റെ ഫോസിൽ എന്ന് ആവശ്യമില്ല. റാ എന്ന് പറയുന്ന ഒരു ഗോഡ് 7000 വർഷം ജീവിച്ചിരുന്നു, ഈജിപ്റ്റ് മുഴുവൻ ഭരിച്ചു, അങ്ങനെ ആൾ ജീവിച്ചിരുന്നിട്ടാണോ റാ? അപ്പോളോ ജീവിച്ചിരുന്നോ? ജൂപ്പിറ്റർ ജീവിച്ചിരുന്നോ? ഇന്ദ്രൻ ജീവിച്ചിരുന്നോ? ബ്രഹ്മാവ് ജീവിച്ചിരുന്നോ? എന്തിനാ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത്? ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ദൈവങ്ങളെ സംബന്ധിച്ചോളം ഒന്നുമേ അല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ധാരണ ഉണ്ടോ, തെറ്റിദ്ധാരണ വന്നിരിക്കും. പണ്ട് ചില പുസ്തകങ്ങളൊക്കെ കൃഷ്ണുവും ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, അതങ്ങനെ ഒരു സ്റ്റഡിയെ പുള്ളി നടത്തിയതാണ്. എന്നുവെച്ചാൽ പുള്ളി ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ തർക്കം, ഇപ്പം ഞാൻ ഒരാളുമായിട്ട് തർക്കിക്കുകയാണ്, ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ? ക്രിസ്തു ജീവിച്ചിരുന്നില്ലെന്ന് തെളിയിക്കാൻ എനിക്ക് എളുപ്പമാണ്.
എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ അതിനു വേണ്ടി തർക്കിക്കുന്ന ഒരാളാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓ ആണ്ടോ, യേശു ജീവിച്ചിരുന്നില്ല എന്ന് തർക്കിക്കാൻ നടക്കുന്നു. യേശു ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്വാധീനങ്ങൾ, കാര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അത് യേശു ജീവിച്ചിരുന്നാൽ, യേശു ജീവിച്ചിരുന്നില്ല എന്ന് തെളിഞ്ഞു, എന്നാലും ഈ പ്രശ്നങ്ങൾ കിടക്കല്ലേ. യേശു ജീവിച്ചിരുന്നില്ലെങ്കിലും കുരിശുയുദ്ധങ്ങളുണ്ടല്ലോ, യേശു ജീവിച്ചിരുന്നാലും കുരിശുയുദ്ധങ്ങളുണ്ടല്ലോ, ഇൻക്വിസിഷൻ ഉണ്ടല്ലോ, യാക്കോബ മർത്തോമാ അടിയുണ്ടല്ലോ. യേശു ജീവിച്ചിരുന്നില്ല, അവിടെ യേശു ജീവിച്ചിരുന്നടാ നമുക്ക് അടി നിർത്താം എന്ന് പറയൂ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെന്താണെന്നറിയോ, ഈ അമേരിക്കയിലൊക്കെ കുറെ ക്രിയേഷനിസ്റ്റ് സൈറ്റുകളിലും ഇപ്പൊ ബാർട്ട് എർമാൻ പോലെയൊക്കെയുള്ള കുറെ ആൾക്കാർ, കുറെ സെക്യുലർ ആയിട്ട് ഒന്ന് രണ്ട് പേര്, അവർ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ട് കുറെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും അതും ഇതും മറ്റേ ജോസഫീസും ടാസിറ്റിസും ഒക്കെ കൂടെ വെച്ച് കുഴച്ച് കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന് ഈ സംവാദവേദിയിൽ വിളമ്പുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കുറേ നാളായിട്ട് നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് യേശുവിൻ്റെ കാര്യത്തിൽ തുല്യമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിത്തസിസ്റ്റ് ഇപ്പോൾ കാരിയർ പോലെയുള്ള ആൾക്കാർ, ഫിറ്റ്സ്ജെറാൾഡ് പോലെയുള്ള ആൾക്കാർ, അവരെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു നോക്കും. അവർ വളരെ ക്ലീൻ ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവമില്ല, ഇത് മിത്ത് തന്നെയാണ്, ഇതൊന്നും ലോസ്റ്റ് കേസൊന്നും അല്ല, അത് പേടിച്ചൊന്നും അല്ല ചെയ്യാത്ത, ഇതൊരു കഥയില്ലാത്ത കാര്യം ആയതുകൊണ്ട് ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ സംവാദത്തെ. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായ ഈ ഗോസ്പെൽസ് എന്നൊക്കെ പറയുന്ന യേശുവിനെ പൊക്കിയടിയാണ്. യേശുവിനെ പൊക്കിയടിക്കുന്ന മതസാഹിത്യത്തിൽ യേശു ജീവിച്ചിരുന്നതിന് തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യമാണ് അതിന് വില, വട്ടപൂജ്യം. അതിനെന്ത് വിലയുള്ളത്? ആ മാത്യു പറയുന്നുണ്ടല്ലോ യേശു, മാത്യു പറയുന്നതിന് എന്ത് വില? മാത്യു എന്ന് പറയുന്ന ഒരാളില്ല, അത് ഒരു പുസ്തകത്തിന് ഒരാളുടെ പേര് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഇനി എന്താ, ബൈബിൾ വായിച്ചു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പാവം കത്തോലിക്കനാണ് ഞാൻ. കേരളത്തിൻ്റെ സമുദ്ര പുരോഗതിക്ക് കാരണം ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് പറയുന്നവരോട് ഞാൻ എന്ത് മറുപടി പറയണം? ക്രിസ്തുമത വിശ്വാസവും ക്രിസ്ത്യൻ മിഷണറിമാരും ഇത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിശ്വാസികളാണ്, ഏ നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാരെ എണ്ണ കൊടുക്കും, ഇത്രയും ക്രിസ്ത്യാനികളാണ്, ഇത്രയും അതാണ്, അവരെങ്ങനെയാണ് ഈ വിശ്വാസം ഉള്ള ശാസ്ത്രജ്ഞന്മാർ കൊണ്ടല്ലേ അവർ ചെയ്തത്? ഇതൊരു ഒരു വാദം സ്ഥിരം കേൾക്കുന്നതാണ്. ഇതൊരു എൽ കെ ജി വാദം പോലും അല്ല, കാരണം എൽ കെ ജിയോ പ്ലേ സ്കൂളോ അല്ല, അതിലും താഴെയുള്ള ഒരു എംബ്രിയോണിക് ഭ്രൂണവാദം എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെന്ത് ധരിച്ചിരിക്കുന്നത്? കുറേ വിശ്വാസികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, പണ്ടാണെങ്കിൽ ഒരു 150 വർഷത്തിന് മുമ്പ് ആരും തന്നെ നിരീശ്വരവാദി എന്ന് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. യൂറോപ്പിലൊക്കെ ഒരു 10-200 വർഷം മുമ്പ് വരെ ചിലപ്പോൾ കത്തിച്ചളെ ശാസ്ത്രജ്ഞൻ പോയിട്ട് ഒരു പിച്ചക്കാരനായിട്ട് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അന്നപ്പോൾ ന്യൂട്ടൺ ഉൾപ്പെടെയുള്ള അല്ലെന്നുണ്ടെങ്കിൽ കെൽവിനോ, ഇവരെല്ലാം തന്നെ വിശ്വാസം, അവരെ വിശ്വാസികൾ വിശ്വാസ രീതി തന്നെയാണ് പോകുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ വിശ്വാസി വിറക് കീറിയാൽ വിറക് കീറുവോ? എൻ്റെ ചോദ്യം, ഒരു അന്ധവിശ്വാസി എന്ന് വിറക് കീറുകയാണ്, കൊടാലി എടുക്കുന്നു, വെട്ടുന്നു, കൃത്യമായിട്ട് പൊളിക്കുന്നു, കീറുന്നു, കീറോ ഇല്ലയോ? കീറു. ഒരു നിരീശ്വരവാദി വന്ന് അതേ കണക്ക് എടുത്ത് വെച്ച് വെട്ടുന്നു, കറക്റ്റായിട്ട് കൊള്ളിക്കുന്നു, വിറക് കീറോ ഇല്ലയോ? അല്ലേ പോട്ടെ, ഒരു അന്ധവിശ്വാസി വിശ്വാസികളായിട്ടുള്ള രണ്ട് പേര് കല്യാണം കഴിക്കുന്നു, അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാനാകുമോ ഇല്ലയോ? ആകും അല്ലേ, ആകും, സ്വാഭാവികമായിട്ട്. അല്ലെ, എന്തെങ്കിലും പ്രശ്നം അവിടെ പോട്ടെ, അത് ഞാനധികം പറയുന്നില്ല. നിരീശ്വരവാദികളായിട്ടുള്ള രണ്ട് പേര്, വിശ്വാസം ഇല്ലാത്ത രണ്ട് പേര്, അല്ലെ അരവിശ്വാസികളായിട്ട് രണ്ട് പേര് കല്യാണം കഴിക്കുന്നു, അടുത്ത തലമുറ ഉണ്ടാകുമോ ഇല്ലയോ? തുല്യ സാധ്യതയാണ് അല്ലേ? അല്ല അല്ലെന്നല്ലോ പറയുന്നുണ്ടോ. നിങ്ങൾ ലോകത്തുള്ള ഒരു കാര്യം, ഓരോ മെത്തഡോളജിക്കലായിട്ട് ഓരോ കർമ്മങ്ങൾ, ഓരോ കൃത്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്, സമവാക്യങ്ങളുണ്ട്, അതിനേക്കുള്ള രീതിയുണ്ട്. അത് ആര് ചെയ്താലും നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതല്ല പ്രശ്നം. സയൻസ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണ്, അത് ഏത് പടുവിഡിക്കും, ഞാൻ വിഡികൾ എന്നുള്ള വാക്കല്ല ഉദ്ദേശിച്ചത്, പടുവിഡിക്കും, അന്ധവിശ്വാസിക്കും, വിശ്വാസിക്കും, അതിന് നടുക്ക് നിൽക്കുന്നതാക്കും, നാസ്തികനും എല്ലാം ചെയ്യുന്ന കാര്യമാണ് സയൻസിൻ്റെ മെത്തഡോളജി. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര അന്ധവിശ്വാസം, കൂടോത്രം കഴിഞ്ഞായിരിക്കും കയറി വരുന്നത്, ലബോറട്ടറി ചെന്ന് കഴിഞ്ഞാൽ സയൻസിൻ്റെ രീതി ചെയ്യണം, നിങ്ങൾക്ക് അവാർഡും കിട്ടും. പക്ഷേ നിങ്ങൾ കൂടോത്രം ലബോറട്ടറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. അങ്ങനെയാണ് പുരോഹിതന്മാർക്ക് കിട്ടുന്ന നോബൽ പ്രൈസ് അല്ലേ? നോട്ട് ദ പോയിന്റ്. അല്ലെങ്കിൽ ഈ പറയുന്ന മാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ദിവസം സാർ അച്ഛനാണോ, അടുത്ത നോബൽ പ്രൈസ് വന്നിട്ടുണ്ട്. ഇത് സയൻസ് എന്ന് പറയുന്ന ഒരു കർമ്മം, ഒരു കൃത്യം, ഒരു എൻഡവർ,
ഒരു ദൗത്യം, അതിൻ്റെ ആന്തരികമായിട്ടുള്ള സമവാക്യങ്ങൾ അനുസരിച്ച് ആര് ചെയ്താലും കിട്ടും. അത് സയൻസാണത്. അത് നിരീശ്വരവാദി ചെയ്താൽ മാത്രമേ റോക്കറ്റ് മേലോട്ട് പോവുള്ളൂ. വിശ്വാസം ചെയ്താൽ പോവില്ലേ? ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വിശ്വാസി സോഡിയം എടുത്ത് വെള്ളത്തിൽ ഇടുക, എന്നിട്ട് സോഡിയം പറയാം, നീ വിശ്വാസിയാ, ഞാൻ പോകത്തില്ല എന്ന് പറയും. സോഡിയം എന്ന് പറയുമ്പോൾ വേറൊരു വിശ്വാസി ഒരു മുസ്ലിം ഇട്ടു, അല്ലെങ്കിൽ അത് തന്നെ സംഭവിക്കും. ഇതൊരു എന്റർപ്രൈസാണ്. ഇതിന് നിങ്ങളുടെ വിശ്വാസം അവിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ല. നാണോ മനോ ഇല്ല, എല്ലാം വിശ്വാസികളാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അവരുടെ വിശ്വാസമല്ല അവർക്ക് നോബൽ പ്രൈസ് വാങ്ങിച്ചു കൊടുത്തത്, വിശ്വാസ വിരുദ്ധമായി അവർ ചെയ്ത കാര്യത്തിനാണ് കിട്ടിയത്. സയൻസിൽ ഈ വിശ്വാസം ഇല്ല. സയൻസ് എന്ന് പറയുന്നത് എത്തീസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്ത് ഒരാളെ വെച്ചുകൊണ്ടോ ഒരാളെ തൃപ്തിപ്പെടുത്താനോ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ, ചില വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രജനും ഓക്സിജനും കൂടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പൊങ്കാലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. നോക്കി പൊങ്കാല കാരണമാണ് ഇത് ഒന്നിച്ചതെന്നൊക്കെ പറയാം. ഒരു ഇത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ കൂടുതലും ലോകത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്, അവ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. എങ്ങനെയാണ് ഒരു മതം പരിഷ്കരിക്കപ്പെടുന്നത്? അതിന് ഒരുപാട് കാര്യങ്ങൾ, സാമൂഹികമായിട്ട് കാര്യങ്ങളുണ്ടാവും, എത്തനിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഡെമോക്രസിയുടെ ആവിർഭാവം, സയൻസിൻ്റെ ആവിർഭാവം, ഈ മതങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മതങ്ങൾ എന്താ യഥാർത്ഥം ചെയ്യുന്നത്? അവരുടെ കോറായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ മുറുകി കിടന്നുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സയൻസും അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, സമഗ്രപുര മിഷണറിമാർ എന്താ ചെയ്യുന്നത്? ആളുകളെല്ലാം വിളിച്ചു കൊടുത്തിയില്ല, പാറപ്പുറത്ത് കൊണ്ടിരുത്തിട്ട് മേലോട്ടിരുന്ന് യഹോവ എന്ന് വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അക്ഷരം പഠിപ്പിക്കുകയാണ്. അത് നിരീശ്വരവാദിക്കുകയും ചെയ്യാം, വിശ്വാസിക്കുകയും ചെയ്യാം, നല്ല കാര്യമല്ലേ? അപ്പോൾ അവൻ്റെ ഈ വിശ്വാസമായിട്ട് കുഴക്കുന്നത് എന്തിനാണ്? ഈ കുഴപ്പ് ശ്രദ്ധിച്ചോണം. ഒരു സെക്കുലറായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിനകത്ത് മുന്നേറിയിട്ട് ഞാൻ വിശ്വാസിയായിട്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നത് എന്താർത്ഥമുള്ളത്? ഇതൊരു സെക്കുലർ ആക്ടിവിറ്റിയാണ്, മതേതരമായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ വിജയിക്കുന്നു, അതിന് നിങ്ങൾ അന്ധവിശ്വാസിയായിട്ട് എങ്ങനെ നിങ്ങൾ ബന്ധപ്പെടുത്തുന്നത്? അതാണോ ഇതിന് കാരണം? അല്ല, അതിനല്ല കാരണം. സിമ്പിൾ ആസ് ദാറ്റ്. ഇത് എന്തിനാ ഈ ലോജിക്ക്? ഇതൊരു നഴ്സറി ലോജിക്ക് പോലും അല്ല. ഇതിങ്ങനെ ഓരോരുത്തരും വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്പർ ഓഫ് ക്രിസ്ത്യൻ സയന്റിസ്റ്റ് വോൺ നോബൽ പ്രൈസ്, സോ വാട്ട്? മുസ്ലിങ്ങളെയൊക്കെ വലിയ വിളിക്കുന്ന കേൾക്കാം, ഇത്രയും ഞാൻ അടുത്തിടെ കണ്ടൊരു കണക്ക് കണ്ടു, 85% ക്രിസ്ത്യാനികൾ, 21% കണ്ട് നിരീശ്വരവാദിയായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, പിന്നെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ വളരെ കുറവാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? മുസ്ലിങ്ങൾക്ക് ബുദ്ധി കുറവായതുകൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും? അവർ ശാസ്ത്ര മേഖലയിൽ കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അവരതിൻ്റെ പുറകെ പോകുന്നില്ല. ശാസ്ത്രത്തിനൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവരതേ കണക്ക് പോകുന്നില്ല. അവരിൽ മതാന്ധത കൂടി, നോട്ട് ദ പോയിന്റ്, മതാന്ധത കൂടി കഴിഞ്ഞാൽ ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ കുറയും. ക്രിസ്ത്യാനികൾ പൊതുവിൽ വെള്ളം ഒഴിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് കൂടുതൽ നോബൽ പ്രൈസ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. മതം നേർപ്പിച്ചുപയോഗിക്കുക, പരമാവധി നിരാകരിക്കുക, തമസ്കരിക്കുക, നോബൽ പ്രൈസുകൾ ചെറിയ നിന്നു വരും. എല്ലാവർക്കും തുല്യ വിവരവും ബുദ്ധിയൊക്കെ തന്നെയാണ് ഉള്ളത്. മനസ്സിലായല്ലോ? അത്രേ ഞാൻ പറയുന്നത്. ലോകത്തെ മൊത്തം പോപ്പുലേഷൻ്റെ വളരെ കുറച്ച് മാത്രമുള്ള നിരീശ്വരവാദികൾക്ക് 21% നോബൽ പ്രൈസ് ഒക്കെ കിട്ടുകയാണെന്ന് പറയുമ്പോൾ തന്നെ അവർ കോൺസെൻട്രേറ്റ്, അവർക്ക് പ്രത്യേക ബുദ്ധി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വിശ്വാസികൾക്ക് ബുദ്ധിക്കോ വിവരത്തിനോ വിവേകത്തിനോ എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല. അവരൊരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ വിവരവും ബുദ്ധിയും വിവേകമുള്ള ഒരുപാട് പേരുണ്ട് വിശ്വാസികൾ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണ്? അവരെ ചിന്താരീതി ശരിയല്ല, ചിന്താരീതി ശരിയല്ല. അതാണ് ഒന്നുകിൽ അവരൊരു സിമെന്റ് കുതിരയുടെ മേളിൽ ഇരുന്നാണ് ഓടിക്കുന്നത്, കുതിര മുന്നോട്ട് പോവില്ല. അത് മനസ്സിലാക്കണം, ആ ഒരു രീതി. പക്ഷേ സയൻസിൽ അങ്ങനെ അല്ലല്ലോ അവർ. സയൻസ് കഷ്ട സയൻസായിട്ടാണ് അവർ ചെയ്യുന്നത്, ഫലം കിട്ടുന്നുണ്ട്. സോറി, ഒരു അണ്ഡകോശത്തിലേക്ക് ഇടിച്ചു കയറാൻ ലക്ഷക്കണക്കിന് ബീജങ്ങൾ, ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്ന് അണ്ഡവുമായി ചേരുന്നു. ഇതിൽ നിന്ന് തന്നെ നാച്ചുറൽ സെലക്ഷൻ്റെ പ്രാധാന്യം